കണ്ണൂർ മാടായിപ്പാറയിൽ കീഴാറ്റൂർ മോഡലിൽ കേരളയിൽ വിരുദ്ധ സമരം ആരംഭിക്കാൻ ഇടത് വിരുദ്ധ സഖ്യത്തിന്റെ പദ്ധതി. കോൺഗ്രസ്, ബി ജെ പി, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെട്ട മഴവിൽ സഖ്യമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാർ വിരുദ്ധ സമരത്തിന് കോപ്പുകൂട്ടുന്നത്. ഇതിന്റെ ഭാഗമായാണ് മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി സർവേ കല്ലുകൾ പിഴുതുമാറ്റിയത്. വിശദാംശങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കോടിയേരി പറഞ്ഞത് അതാണ്, സർവേ കല്ലുകൾ പിഴുതുമാറ്റിയതുകൊണ്ടൊന്നും സിൽവർ ലൈൻ പദ്ധതി ഇല്ലാതാകില്ല എന്ന്. മുഖ്യമന്ത്രിയും പറയുന്നുണ്ട് എന്തൊക്കെ വികസന വിരുദ്ധത കാണിച്ചാൽ പോലും പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ പോലും പദ്ധതി നടപ്പാക്കുമെന്ന്. എന്താണ് ഈ പ്രതിഷേധക്കാർ തീരുമാനിക്കുന്നത്? അവരുടെ ഗൂഢ ലക്ഷ്യം എന്താണ്? എന്താണ് അണിയറയിൽ ഒരുങ്ങുന്നത്? ജീന, ഗുഡ് മോർണിംഗ്. നമ്മൾ കീഴാറ്റൂരിൽ കണ്ടതാണ് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരം. അതിൽ ഭൂ ഉടമകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ സഖ്യം, അതായത് കോൺഗ്രസ്, ബി ജെ പി, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്രവാദ സംഘടനകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു സമരം കീഴാറ്റൂരിൽ നമ്മൾ കണ്ടത്. വളരെ അക്രമാസക്തമായ സമരത്തിലേക്ക് വരെ പോകാൻ കോപ്പുകൂട്ടിയിരുന്ന ഒരു സമരം അവിടെ ഉണ്ടായിരുന്നു. ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ വരെ ഈ സമരരംഗത്തേക്ക് കടന്നു വരികയും സംസ്ഥാന സർക്കാരിനെതിരെ, കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിനെതിരെ ശക്തമായ രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഗൂഢാലോചനയും ആസൂത്രണവുമെല്ലാം അവർ നടത്തിയിരുന്നു. എന്നാൽ ദേശീയപാതാ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകർഷകമായ പാക്കേജ് നടപ്പാക്കുകയും ഭൂ ഉടമകളെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്തുകൊണ്ടാണ് സർക്കാർ ആ സമരത്തെ പൊളിച്ചത് എന്ന് തന്നെ പറയാം. കാരണം ഭൂമി വിട്ടു നൽകുന്ന ആളുകൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുക എന്ന ന്യായമായ ആവശ്യത്തോടൊപ്പം സംസ്ഥാന സർക്കാർ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഭൂമി ഏറ്റെടുക്കൽ വളരെ ലളിതമായി തന്നെ, അല്ലെ, സുഗമമായി തന്നെ പൂർത്തീകരിക്കാനും ആ ദേശീയപാത യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുപോകാനും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ കേരളത്തിനെതിരെ ഇത്തരത്തിലുള്ളൊരു സമരമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സഖ്യമാണ് ഇപ്പോൾ അണിയറയിൽ പ്രവർത്തിക്കുന്നത്. പല സമര കേന്ദ്രങ്ങളിലും നമ്മൾ പോയാൽ ഇത്തരത്തിലുള്ള സഖ്യം, ജമാഅത്തെ ഇസ്ലാമിയും ബി ജെ പിയും കോൺഗ്രസും പോപ്പുലർ ഫ്രണ്ടും എല്ലാം ചേർന്നുള്ള ഇത്തരത്തിലുള്ളൊരു മഴവിൽ സഖ്യം പല സമര കേന്ദ്രങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവർ ഒരുമിച്ചാണ് പലയിടങ്ങളിലും സമരം നടത്തുന്നതും. പരിസ്ഥിതിക്ക് യാതൊരു തകരാറും ഉണ്ടാക്കുകയില്ല എന്നും പരിസ്ഥിതിക ആഘാത പഠനവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ ഉൾപ്പെടെ സർക്കാർ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് മാടായിപ്പാറയിൽ ഇത്തരമൊരു സമരത്തിന് ഈ സഖ്യം മുന്നോട്ട് വരുന്നത്. ഈ സഖ്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ്. ഭൂമി നഷ്ടപ്പെടുന്നവരെ മുൻനിർത്തി മാത്രമല്ല, ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾ കൂടി അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൂടിയാണ് ഈ സമരരംഗത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പിനേക്കാൾ ഈ വിഷയം ഒന്നും ബാധിക്കാത്ത ഇത്തരത്തിലുള്ള സമര സമിതിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുമാണ് ഈ സമരത്തിന് മുൻകൈ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും അവരുടെ ഇടപെടലുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. ആകർഷകമായ പാക്കേജാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാലിരട്ടി വരെ ഭൂമിയും അല്ലെങ്കിൽ സ്വത്തുവകകളും നഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ നാലിരട്ടി വരെ തിരിച്ച് ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഭൂമി ഏറ്റെടുക്കലിനുള്ള ഏറ്റവും ആകർഷകമായ പാക്കേജാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭൂമിയും വീട് നഷ്ടപ്പെടുന്നവർക്ക് ഭൂമിയുടെ നഷ്ടപരിഹാരത്തിന് പുറമെ വീടിന് 460,000 രൂപ വരെ നൽകുന്ന രീതിയിലുള്ള പാക്കേജ്, ഒപ്പം ലൈഫ് ഭവന പദ്ധതിയിൽ അവരെ ആവശ്യമെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അത്തരത്തിൽ ഏറ്റവും ആകർഷകമായ പാക്കേജാണ് കേരളയിൽ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് മുമ്പാകെ സർക്കാർ വെച്ചിരിക്കുന്നത്. എന്തായാലും സർവേ പോലും നടത്താൻ അനുവദിക്കില്ല എന്നുള്ളത് ധിക്കാരപരമായ സമീപനമാണ്. കീഴാറ്റൂരിൽ നിന്ന് ഈ സഖ്യം ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്നെല്ലാം സി പി ഐ എം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും കീഴാറ്റൂർ പാഠം പഠിക്കാതെയുള്ള ഈ സമരത്തിന് ഇറങ്ങുന്നവരെ കീഴാറ്റൂരിലേക്ക് തന്നെ നോക്കാൻ വേണ്ടിയാണ് സി പി ഐ എം പറയുന്നത്. അത്തരത്തിൽ ആ ഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക് ഏറ്റവും മികച്ച പാക്കേജ് നൽകിക്കൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് കേരളയിൽ പദ്ധതി നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലുള്ള പ്രവർത്തനവുമായിട്ടാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു വികസന പ്രവർത്തനം ഏറ്റെടുക്കാനും ആ വികസനം യാഥാർത്ഥ്യമാക്കാനും സംസ്ഥാന സർക്കാർ ശ്രമിക്കുമ്പോൾ തികച്ചും രാഷ്ട്രീയ വിരോധം എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് തന്നെ ഈ ബി ജെ പിയും കോൺഗ്രസും അതേപോലെ തന്നെ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എല്ലാം ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ തിരിയുന്ന ഒരു കാഴ്ച തന്നെയാണ് മാടായിപ്പാറയിൽ നമ്മൾ കാണുന്നത്. കേരളയിൽ വിരുദ്ധ സമര സമിതിയിൽ നമ്മൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും അതേപോലെ തന്നെ ലീഗിൻ്റെയും ഒപ്പം
ഈ ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകളെ കൂടി നമുക്ക് കാണാൻ കഴിയും. അത്തരം സഖ്യങ്ങളെ അല്ലെങ്കിൽ സംഘടനകളെ തുറന്നു കാണിക്കേണ്ടതുകൂടി ഉണ്ട് എന്നുള്ളതാണ് മാടായിപ്പാറ പോലുള്ള കേന്ദ്രങ്ങളിൽ അവർ നടത്തുന്ന ഗൂഢാലോചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കെ സുധാകരൻ, കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് കഴിഞ്ഞ ദിവസം ഈ സർവേ കല്ലുകൾ പിടിതെറിയും എന്നുള്ള ആഹ്വാനം നടത്തിയത്. അന്ന് രാത്രി തന്നെ ഇത്തരത്തിലുള്ളൊരു ആ മാടായിപ്പാറയിൽ ചെന്ന് സർവേ കല്ലുകൾ 4-5 സർവേ കല്ലുകൾ പിഴുതെറിഞ്ഞ് കൊണ്ടാണ് ഇവർ ഈ സമരത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അത് മാധ്യമ ശ്രദ്ധ കൂടി ആകർഷിക്കാൻ കൂടി വേണ്ടിയായിരുന്നു ഇത്തരത്തിലൊരു നീക്കം ഇവർ നടത്തിയത്. എന്തായാലും ഇത്തരത്തിലുള്ള മഴവിൽ സഖ്യത്തെ നേരത്തെയുള്ള കീഴാറ്റൂർ സമര സമിതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സി പി ഐയും ഓർമ്മിപ്പിക്കുന്നത്. അവിടെ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറാകാത്തവർ വീണ്ടും ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരത്തിന് കോപ്പുകൂട്ടുകയാണെന്നാണ് സി പി ഐ എം നിലപാട് വ്യക്തമാക്കുന്നത്. ജീന. ശരി, വ്യക്തമാണ് ലതീഷ്. ഏതായാലും കണ്ണൂർ മാടായിപ്പാറയിൽ കീഴാറ്റൂർ മോഡലിൽ കേരളയിൽ വിരുദ്ധ സമരം ആരംഭിക്കാൻ ഇടത് വിരുദ്ധ സഖ്യത്തിന്റെ പദ്ധതിയുണ്ട്. കോൺഗ്രസ്, ബി ജെ പി, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെട്ട മഴവിൽ സഖ്യമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാർ വിരുദ്ധ സമരത്തിന് കോപ്പുകൂട്ടുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ സർവേ കല്ലുകൾ പിഴുതുമാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടത്. വിശദാംശങ്ങളാണ് ലതീഷ് നൽകിയത്.